السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد. أيدركني الليم وأنت ذخيرتي وأظلم في الدنيا وأنت نصيري وعار على راعي الحمى وهو قادر إذا ضاع في البيد إقال بعيري أيدركني ليم وأنت ذخيرتي وأظلم في الدنيا وأنت نصيري وأهر على راعي الحمى وهو قادر إذا ضاع في البيد إقال بعيري സാദാത്തിങ്ങൾ പണ്ഡിത മഹത്തുക്കൾ മുതഅല്ലിമീങ്ങൾ നാട്ടിലെ കാരണമാർ സഹോദരിമാർ എനിക്ക് അത്ഭുതം തോന്നുന്നത് പല ദർസുകളിൽ നിന്നും കോളേജുകളിലേക്ക് മുതഅല്ലിമീങ്ങൾ പറഞ്ഞേക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് പറഞ്ഞേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ചെറിയൊരു സദസ് ഒരു നാല് മധുഹം പാടിയിട്ട് നിർത്ത എന്നുള്ള ലക്ഷ്യത്തോടെയും വന്നത് പക്ഷെ ഇത് വലിയൊരു സദസ്സാണ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ റാഹത്താക്കി തരുമാറാവട്ടെ എല്ലാ നിലക്കുള്ള ഖൈറും ബറകത്തും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ ഹലോ 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 രണ്ടും സെയിം ആയിക്കോട്ടെ മോണിറ്ററും ഹലോ 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 ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇങ്ങനൊരു യാത്രയിലെ വേളയിൽ ഇത്ര ലൈറ്റുകൾ ആവശ്യമുണ്ട് സ്പോട്ട് ലൈറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ മോണിറ്റർ ഇവിടെ വെക്കേണ്ട ആവശ്യമുണ്ടോ അവരൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒരു അനാവശ്യമായ വലിയ ബുദ്ധി നമ്മള് ചെറിയ തോന്നിയേക്കാം ആവശ്യമുള്ള ഭക്ഷണം ഭക്ഷണം വിളമ്പി നല്ല വസ്ത്രം ധരിച്ചു എന്തിനു വേണ്ടി ഒരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഞങ്ങൾ ചോദിക്കും ശരിയുത്തരം പറയുന്ന ആളുകൾ ഞങ്ങൾ തരും
ഒരു കെട്ട് നോട്ട് ആയിട്ട് അങ്ങോട്ട് വന്നത് അതിങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ മസില് പിടിച്ചിരുന്ന് കാണേണ്ട പരിപാടിയെ അല്ല മൊഹിയദ്ദീമാല വരുമ്പോ എന്താണ് മൊഹിയദ്ദീമാല വരികൾ വരുമ്പോ ബന്ധമുണ്ടോ ഏതാണ് മുന്നിൽ കിടക്കുന്നത് നസീമുൽ അതിന്റെ സംഗീതം നിലനിൽക്കുന്നതിന്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് അല്ലാ നമുക്ക് പോവാം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അവസാനം ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിയിൽ നിർത്തല് അവസാനം ആസ്വദിക്കാൻ ഈ ഇഷ്കൻ തീരത്തണഞ്ഞ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം വന്നവരെ ഇമ്പം കൽമകമുള്ളവരെ മുത്തെ ഹബീബേ മരനെ പോയോ സ്നേഹനിലാവും ആഞ്ഞു പോയോ വിളിക്കൂ തിരുനബിയാരെന്നറിയും സ്നേഹിതാ ഫാത്തിമേരം കമ്മേയോത്ത് കരഞ്ഞതാ ഇവരുടെ മദഹിന്റെ ശീലുകൾ ആസ്വദിക്കാം മധുരിതരാഗം മദീന മദീന മെഹബൂബിൻ തിരുഗേഗം മദീന മദീന മനസ്സിൽ മധുരിതരാഗം മദീന മദീന മെഹബൂബിൻ തിരുഗേഗം മദീന മദീന ഇഷ്കിൻ നില പേരിറങ്ങും പുണ്യ മദീന ഇരയോരെ എന്റെ ആശ ധന്യ മദീന തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉർദു കാവ്യ സമാഹാരം മദീനെ കി വാലി മദീനെ ബുലാലോ പേഗാമലേ ജാസബാ ഭക്തിഗാനങ്ങളും അല്ലാഹ് ആസ്വദിക്കുക മണം വീശും ഇളം കാറ്റേ നീവാ ഇലാഹിന്റെ കുതിര തുന്നിശലോടെ പാടാ ശമില്ല മണം വീശും
ഇളം കാറ്റേ നീവാ ഇലാഹിന്റെ കുതിർ തൊന്നിശരോടെ പാടാ സാദരം ഗുരുത്വാഹത തിരുവൈത്തുകൾ ഞാൻ പാടാം ഷാഹിദായ റസൂലിലെന്റെ നൽതഹിയ കതിരൊളിയാം കനകദീപം ദീപം ഖാത്തിമുന്നബിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ മണ്ണിൽ വന്തൊരു ഉലകിലകിലം പ്രകാശമേശം ഉടയവുടേതാനവേ ഉലകിലകിലം പ്രകാശമേശം ഉടയവുടേതാനവേ
അഹതി സ്വമരേ തുണച്ചിടേണേ മോഹം തീർത്തിടണേ അകമിലുണരുമാനന്ദമോഹം ശമനമേകിടണേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കതിരൊളിയം കനകദീപം ഭാത്തി മുന്നേ കതിരൊളിയം കനകദീപം ഭാത്തി മുന്നേ അമരുദിച്ചത് പോലെ വന്നൊരു ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കതിരൊളിയം കനകദീപം ഭാത്തി മുന്നേ കതിരൊളിയം കനകദീപം ഭാത്തി മുന്നേ അമരുദിച്ചത് പോലെ വന്നൊരു ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ശത്രുക്കളുടെ ശല്യം സഹിക്കാവയ്യാതെ ഹബീബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാനിയായികളും മദീനയിലേക്ക് പാരായണം ചെയ്തു. ഈ സമയത്ത് മദീനയിലെ പ്രസിദ്ധ തറവാട്ടുകാരായ ബനു നജാറിലെ ചെറിയ കുഞ്ഞുങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാനിയായികളെയും ദഫുമുട്ടി സ്വീകരിച്ചു. ഈ സ്വീകരണ ഘോഷയാത്രയിൽ അവരന്ന് ആലപിച്ചിരുന്നത് ബദ്റു അലീന ചെറുപ്പക്കാരൊക്കെ എവിടുന്നോ മൂന്നാല് കുഞ്ഞുങ്ങൾ വന്നെന്ന് നിങ്ങൾ കണക്കാക്കരുത്. ഇയാള് സാക്ഷാൽ ഷമ്മാസ് കാന്തപുരം ബികോം ബിരുദ്ധാരിയാണ്. അതോടൊപ്പം ഉറുദു അധ്യാപക കോഴ്സ് കഴിഞ്ഞപ്പോ താൽക്കാലിക നിയമനത്തിലുള്ള ആളാണ് നമ്മുടെ ഷമ്മാസ്. ഐടി കഴിഞ്ഞ ആളാണ്, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ്. അല്ല വല്ല റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് മുറിക്കലല്ല ജോലി. 2017 ഡിസംബർ 5 ഇയാളെ തരണം. എന്തിനു വേണ്ടിട്ടാണ് പ്രചരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ആളാണ്. ഈ രംഗത്തുള്ള പ്രായമുള്ള ആളുകൾക്ക് പെൻഷൻ പാസ്സാക്കി കൊടുക്കാനുള്ള ഫോമുകൾ കണ്ടെത്തിട്ട് അത് കൊടുക്കുക. അതിനുവേണ്ടി ഈ 2017 ഡിസംബർ 5 കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത ആളാണ് നമ്മുടെ നിയാസ്. ഐടി കഴിഞ്ഞ ആളാണ്. നേത്ത് പാടാമെന്ന മുഹമ്മദ് മഷാ ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോ അതിന്റെ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മഹ്ഫൂൽ കമാൽ ഖവാലി പാടുന്നതിൽ നല്ല കൈവിട്ട കേരളത്തിലെ പ്രസിദ്ധനാണ്. സാഹിത്യോത്സവ പ്രതിഭയാണ്. തൃശൂർ ജില്ലയിലെ പാവറട്ടി സ്വദേശി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മുട്ടുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കല്ല മനുഷ്യനാണ് ഇയാള്. ഇയാള് പ്ലസ് ടു ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ ആളുകളും നന്നായിട്ട് അല്ലാഹു റഹ്മത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ, എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. യാ നബീ സലാം അലൈക്കും, എക്സാം എഴുതിയ ആൾക്കാരും അല്ലാത്തവരും ഇപ്പൊ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല സർവ വിഷയങ്ങളിൽ എ പ്ലസ് നൽകും. പാറാവട്ടെ പാറാവട്ടെ, റാഹത്താക്കി തരുമാറാവട്ടെ. ഇനി ഉള്ള ആൾക്കാരെ എഴുന്നേറ്റ് നിൽക്കുന്നാലേ ദ്വാരക്കാൻ പറ്റൂ. രണ്ട്, പിന്നെ ഇനിയാരുള്ളത്? മൂന്ന്, നാല്. നാല് അതാർക്കാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം. രണ്ട് മൂന്ന്. അയാള് അള്ളാഹു റാഹത്താക്കും മാറാവട്ടെ മാറാവട്ടെ. ഇംഗ്ലീഷ് മീഡിയം, മലയാളം, കന്നഡ മീഡിയം. ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയില്ലേ? നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? മുഹമ്മദ് റസൂലുള്ളാഹി. സ്നേഹത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഓപ്പറേറ്റർ നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? ഇംഗ്ലീഷ് പറയും. I love you. അല്ല, മരുന്നുള്ള ജാതിയാ, നല്ല ജാതിയാ. ഞാൻ ഇഷ്ടം വെക്കുന്നു മലയാളത്തിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കന്നഡയിൽ എങ്ങനെ സുത്തേനെ? ഞാൻ നിന്നെ സ്നേഹി സുത്തേനെ. നോക്കങ്ങള് ഈ മൂന്ന് ഭാഷ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം, കന്നഡ വ്യാകരണം എനിക്കറിയില്ല, എനിക്കറിയില്ല. ഈ മൂന്ന് ഭാഷ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം എന്റെ കൂടെ ചൊല്ലാ മതി. ആദ്യം പറഞ്ഞു ഐ ലവ് യു, ഐ ലവ് യു. വെർബ്, സബ്ജക്ട്, ഒബ്ജക്ട് മൂന്നും വന്നു. അല്ലേ?
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മലയാളത്തിൽ ക്രിയ ക്രിയ കർത്താവ് കർത്താവ് മർമ്മൽ അത് കളരി പഠിച്ച ആളുകൾക്ക് കർമ്മം കർമ്മം മൂന്ന് വന്നു പിന്നെ നിങ്ങൾ എന്താ സുത്തേനെ പറഞ്ഞില്ലേ അതെനിക്കറിയില്ല ഞാൻ നിന്നെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ പ്രേമത്തിന് അറബി പറയുന്ന പദം എന്താണെന്നറിയാം എന്താ ഈ ഹിബ്ബിന്റെ പ്രത്യേകത ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പദം അതേ എന്നോട് വരുമ്പോ ആരൊക്കെ ചോദിച്ചു ഇങ്ങനത്തെ ആയുധങ്ങളൊക്കെ ഇലക്ഷന്റെ ഒരു സംഗതി ഒന്നുമില്ല ഇത് ഫോണായിട്ട് ഹാ ഇന്റെ പ്രൊനൗൺസിയേഷൻ ഈ ഭാഗത്ത് രണ്ട് ചുണ്ടിന്റെ ഇടയിൽ കൂടിയാണ് രണ്ടാമത്തത് പുറമേന്ന് വരും അതേ അതേ സ്നേഹം തുടങ്ങേണ്ടത് ഹൃദയാന്തർ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി അതരങ്ങളിലൂടെ ഉരുവിടുമ്പോയാണ് ആ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സർവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളുടെ ഒരാളുടെ വിശ്വാസം പരിപൂർണമാകില്ല ഹബീബിന റസൂലുള്ളാഹി ഹബീബല്ലാ
നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ചന്ദ്രനെ പിളർത്തിയ സംഭവം. അൽ ബദ്റു ശുഖ ബി അംരിഹി വശംസു ഇദു വർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. ഈ പിളർപ്പ് തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച കേരളീയനായ ഒരു രാജാവ്. ആ കാലഘട്ടത്തിൽ അറേബ്യൻ കച്ചവട സംഘങ്ങളോട് ഇതിനെ സംബന്ധിച്ച് ആരായുകയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മദീനയിലേക്ക് കപ്പൽ കയറി അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരയിൽ ഇസ്ലാമതം സ്വീകരിക്കാം. ഭാഗ്യം സിദ്ധിച്ച കേരളീയനായ രാജാവിന്റെ പേര് നിങ്ങൾക്ക് കണ്ടെത്താം, വിളിച്ചു പറയരുത്. മഹ്ഫൂദിന്റെ ആലാപനത്തിന് ശേഷം അറിയുന്ന ആളുകൾക്ക് കൈ ഉയർത്താം, വിളിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പറയാം, ശരിയുത്തരം പറയുന്ന ആളുകൾക്ക് കേശപാട് തന്നെ തരുന്നതാണ് കേരളീയനായ രാജാവ് ആര് ആര് എന്നുള്ളതാണ് തിരുമതദായ സുഖസ്വർഗമതികള തിരുമതരായ സുഖസ്വർഗമതികള കൺമണിയമ്മുറസൂലി മകനുണ്മയറിഞ്ഞ ബക്കാഫില്ല തന്മ നിറഞ്ഞലിയസദുള്ള പുകളൻഹുരയുന്നിതരലിയറ കൺമണിയമ്മുറസൂലി മകനുണ്മയറിഞ്ഞ ബക്കാഫില്ല തന്മ നിറഞ്ഞലിയസദുള്ള പുകളൻഹുരയുന്നിതരലിയറ ഗുരുവമ്പിയരാജനിലാവ് ഇരുലോക ജയാർജിത ജീവ ഗുരുവമ്പിയരാജനിലാവ് ഇരുലോക ജയാർജിത ജീവ അതിരിറ്റുവിരുത്ത് മുതിർത്തലിയാരി എന്നും റലിയല്ല തിരുമതദായ് സുഖസ്വർഗമനികല്ല തിരുമതദായ് സുഖസ്വർഗമനികല്ല തിരുമതദായ് സുഖസ്വർഗമനികല്ല തിരുമതദായ് സുഖസ്വർഗമനികല്ല മകനുണ്മയറിഞ്ഞ ബക്കാഫില്ല തന്മ നിറഞ്ഞലിയസദുള്ള പുകളൻഹുരയുന്നിതരലിയതള സന്മനദാരിലതൃപ്പത്തിൽ വിത്തുകൾ നാഥൻ മുളപ്പിച്ച് ചിന്മയനൂറൊളി അസുറാറിൽ മുത്തുകൾ ഉള്ളിലൊളുപ്പിച്ച് ബാഹ്യം പോലുള്ള സുമകശമായി കൊണ്ടിരസിപ്പിച്ച് ബാല്യം തൊട്ടാ തീയതയുടെ ലോകത്തേക്ക് വിളിപ്പിച്ച് അസദുല്ലാറലിയല്ല പുകളുകൾ ഓതുകയാ അസദുല്ലാറലിയല്ല പുകളുകൾ ഓതുകയാ കൊടി പിടിച്ച് ഖൈബർ പട ജയിച്ച് ദുൽഫുക്കറും ചൊരിച്ച് ഉൽബുദ്ധദീൻ ഭരിച്ച് ജന്മി കുറിശ് കുറമതിരാശി പിന്നില ശോഭിതരി അമ്മ പുത്തോലിപി നന്മ നിറഞ്ഞു കൺമണിയം സുതരി തിരുമതദായ് സുഖസ്വർഗമതികള തിരുമതദായ് സുഖസ്വർഗമതികള തിരുമതദായ് സുഖസ്വർഗമതികള തിരുമതദായ് സുഖസ്വർഗമതികള കൺമണിയും മുറസൂലില്ല മകനുണ്മയറിഞ്ഞ ബക്കാഫ്യമക നന്മ നിറഞ്ഞലിയസദുള്ള പുകളൻഹുരയുന്നിതരലിയതള ഗുരുവമ്പിയരാജനിലാവ് ഇരുലോക ജയാർജിത ജീവ് ഗുരുവമ്പിയരാജനിലാവ് ഇരുലോക ജയാർജിത ജീവ് അതിരറ്റുപെരുത്ത് മുതിർത്തലിയാരി
തിരുമദദായ് സുഖസ്വർഗമദേഗമന തിരുമദദായ് സുഖസ്വർഗമദേഗമന തിരുമദദായ് സുഖസ്വർഗമദേഗമന തിരുമദദായ് സുഖസ്വർഗമദേഗമന വളരെ മാധുര്യമേറിയതും മനോഹരവുമാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈപൊക്കാവുന്ന കേരളീയനായ രാജാവ് ആര് എന്നുള്ളതാണ്. ആരാണെന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് കിട്ടും. അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബിബി സുഗ്ര ഫാത്തിമ ബിബി ഖദീജ ഫാത്തിമ ബിബി സുഗ്ര ഫാത്തിമ ബിബി ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നൂറാനി യാ സഗര സഗരാനി യാ ഫാത്തിമ നൂറാനി യാ സഗര സഗരാനി ഉമ്മ ഔവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ ഉമ്മ ഔവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ വരവായ് തരവായ് അൽ അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ വരവായ് തരവായ് അൽ അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഗ്ര സഗ്രാനി യാ ഫാത്തിമ നൂറാനി യാ സഗ്ര സഗ്രാനി ഉത്തരം പറയാൻ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ബദ്റുദ്ദീൻ ബദ്റുൽ മുനീർ മുർതദമാഹിൻ നബിയുന സല്ലി അലൈഹി വസല്ലം ബഹിയു ജമാൽ സഫി സഫി ഖൽഖിൻ അഖിഹല ഹൈനൈ ഇസാ അഖിഹല ഹൈനൈ ഇസാ പെരുമാൾ രാജാവ്
അഭിനന്ദിക്കൂടി കൈ ഉയർത്തി അഭിനന്ദിക്കാം. ബല തക്ബീർ. പത്താം ക്ലാസ്സിലെ ആ ഭാഗത്തുള്ള ആൾക്കാർ കൈ നോക്കിക്കില്ല, ഒന്ന് കൈ ഉയർത്തി. ഒരു പ്രശ്നം വരെ ആദരവിന്റെ ഭാഗമായിട്ടുണ്ട്. എന്റെ മനസ്സിലിങ്ങനെ മനസ്സിലിങ്ങനെ പത്താം ക്ലാസ് അല്ലേ, പത്താം ക്ലാസ് അല്ലേ, പത്താം ക്ലാസ് അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാം, അപ്പൊ എന്റെ അടുത്ത് വിദ്യാഭ്യാസ യോഗ്യതയിൽ എത്തണമെങ്കിൽ ഇനിയിപ്പോ ഒരു പ്ലസ് ടു പി എസ് സി രണ്ട് വർഷം, രണ്ട് വർഷം ഡിഗ്രി മൂന്ന് വർഷം, മൂന്ന് വർഷം എം ഫിൽ, പി എച്ച് ഡി അഞ്ചു, പത്ത് 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 കൊല്ലം വേണം ഇയാൾക്ക് എന്റെയിൽ എത്തണമെന്ന് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ എന്റെ കൈത്തരെ വന്നു, കൈത്തരെ വന്നു. രാജാവ് മദീനയിലേക്ക് പോയി, പിന്നെ തിരിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ടല്ലേ, വന്നിട്ടുണ്ടല്ലേ, മദീനയിൽ പോയി എന്നുള്ള ഉറപ്പാണ്, പോയി എന്നുള്ള ഉറപ്പാണ്. പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പൊ തീരുമാനമെടുക്കാം. കപ്പൽ പായുഷത്തിൽ പകൽകളോടി ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്റെ മലപ്പുറം കിസ്സപ്പാട്ടിൽ എഴുതിയ വരികളാണ്. ആനവർക്കാദര വെച്ച് താജുദ്ദീന ആയതിൽ തങ്ങൾ കൂടെ പോയവർ മദീന ആനവർക്കാദര വെച്ച് താജുദ്ദീന ആയതിൽ തങ്ങൾ കൂടെ പോയവർ മദീന ഏറി കപ്പൽ പായുഷത്തിൽ പകൽകളോടി എത്തിടെ ശഹർ മുകല്ല ബസ്തി തന്നിൽ കൂടി അവിടെ വെച്ച് അസുഖം ബാധിച്ച് വഫാത്തായി. അവിടെ തന്നെയാണ് കബറടക്കം ചെയ്യപ്പെട്ടത്. ഞങ്ങൾ 2018 നവംബർ 27 ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്ത് അള്ളാഹുത്താല അവരുടെ പൊരുത്തുള്ള നോട്ടുള്ള മജ്ലിസാക്കും പാറാവട്ടെ, പാറാവട്ടെ. ഒരു കേരളീയ അന്തരീക്ഷത്തിലാണ് മഹാനവരുടെ കബറുള്ളത്. തെങ്ങിൻ തോട്ടങ്ങളുടെയും വാഴത്തോട്ടങ്ങളുടെയും ഇടയിലാണ് കബറുള്ളത്. കബറുള്ളത് പേര് കൊടുത്തത് താജുദ്ദീൻ എന്ന പേരാണ്. അള്ളാഹുത്താല അവരുടെ പൊരുത്തുള്ള മജ്ലിസാക്കും പാറാവട്ടെ, പാറാവട്ടെ. റാഹത്താക്കും പാറാവട്ടെ, പാറാവട്ടെ. ഏതായാലും
നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടു കിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തത്മാല തുഞ്ചത്തെഴുത്തച്ഛൻ ആദ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ എങ്കിൽ മുഹ്യദ്ദീമാലയുടെ രചയിതാവ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഷമ്മാസിന്റെ ആലാപനത്തിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താം. അജ്ഞത നീക്കിയ ആശി അമ്രസൂലേ ആമിനാദീപിട്ട അല്ലമീലമീ റസൂലേ ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം അജ്ഞത നീക്കിയ ആശിഖാം റസൂലെ അമീൻ റസൂലെ അജ്ഞത നീക്കിയ ആശിഖാം റസൂലെ അമീൻ റസൂലെ ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം കല്ലേറെ കൊണ്ടെങ്ങുടെ കരളായ ഹബീബേ കുടൽമാല ചാർത്തിതൻ മലരായ ഹബീബേ കല്ലേറെ കൊണ്ടെങ്ങുടെ കരളായ ഹബീബേ കുടൽമാല ചാർത്തിതൻ മലരായ ഹബീബേ അഫ്ളലുൽ ഖൽക്കെ സലാം അറിവിൻ്റെ ബഗറെ സലാം അഫ്ളലുൽ ഖൽക്കെ സലാം അറിവിൻ്റെ ബഗറെ സലാം കമ്മണിയെ നൂറുള്ള ഗുണമണിയെ സ്വല്ലല്ല കമ്മണിയേ നൂറുള്ള ഗുണമണിയെ സ്വല്ലല്ല അജ്ഞത നീക്കിയ ആശിഖാം റസൂലെ ആമിനാദീപിട്ട അമീൻ റസൂലെ അജ്ഞത നീക്കിയ ആശിഖാം റസൂലെ ആമിനാദീപിട്ട അമീൻ റസൂലെ റൂഹിൻ പിതാവല്ലേ മുത്തുനബി നബികളെ റൂഹുൽ അമീനായ ഖൈറുൽ വറാ സയ്യിദ് റൂഹിൻ പിതാവല്ലേ മുത്തുനബി നബികളെ റൂഹുൽ അമീനായ ഖൈറുൽ വറാ സയ്യിദ് അല്ലാഹുവിൻ്റെ നൂറെ സലാം അഖിലാന്റെ ഗുരുവേ സലാം ശംസുൽ ഹുദാ നൂറുള്ള ഖാതിമുന്ന നബി സല്ലല്ല അജ്ഞത നീക്കിയ ആശിഖാം റസൂലെ ആമീൻ നബിപ്പെട്ട അമീൻ റസൂലെ ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം ബദ്റുൽ മുനീറെ സലാം ബദ്റുൽ കമാലെ സലാം കണ്മണിയെ നൂറുള്ള ഗുണമണിയെ സല്ലല്ല കണ്മണിയെ നൂറുള്ള ഗുണമണിയെ സല്ലല്ല ഏറെ ആസ്വദിക്കേണ്ട ഒന്നാണ് ഒന്നാണ് ഞാൻ ഈ ഭാഗത്തുള്ള ആളുകളും
ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ഗിഫ്റ്റ് തരാമെന്നാണ് പ്രതീക്ഷയിൽ അപ്പൊ എന്റെ ഓൾസ് കണ്ടത് നിങ്ങൾ ആരും ഇടരുത് കാശ് അതാണ് പറയുന്നത് പക്ഷേ പക്ഷേ കാശ് ഇടുന്നതിന് മുമ്പ് ഒറ്റക്കാര്യം ഞാൻ പറയാം നമുക്കൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമുള്ള ഒരു കാര്യമുണ്ട് മുഖത്ത് നല്ല ഗ്ലേസിംഗ് കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹം മുഖത്തിന് ഭംഗി കിട്ടണം ഭംഗി എല്ലാ സഹോദര സഹോദരിമാരും സഹോദരി പലരും തൊട്ട് ബ്യൂട്ടി പാർലറിൽ പോകണം ഞാൻ ഏതെങ്കിലും ബ്യൂട്ടീഷ്യനെ കുറ്റപ്പെടുത്തല്ലോ അത് കേവലം ഒരു മണിക്കൂർ കിട്ടിയിക്കുമല്ലേ നീ പോക്കുണ്ടോ ഇല്ലല്ലോ മുഖത്ത് നല്ല ഗ്ലേസിംഗ് കിട്ടാൻ ഒരു ടിപ്സ് തന്നിട്ടുണ്ട് ഇന്നലിൽ ഹസന ഹസന ഇന്നലിൽ ഹസന ലിയാനൻ ലിൽ വജ്ഹി വജ്ഹി വനൂറൻ ലിൽ ഖൽബി ഖൽബി വസിഹത്തൻ ലിൽ ജിസ്മി ജിസ്മി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ സദഖ ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് എപ്പോഴും നല്ല ശോഭയുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൽബിൽ നല്ല നൂറുണ്ടാവും നല്ല പ്രകാശം ഉണ്ടാവും ആ പ്രകാശത്തിന്റെ റിഫ്ലക്ഷനെ മുഖത്ത് അടിച്ചുകൊണ്ടേ അവർക്ക് നല്ല ആരോഗ്യം അള്ളാഹുത്തലക്കൂട്ടത്തിൽ എല്ലാം ഞാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹുത്തൽ അതിന്റെ വറക്കത്തുകൊണ്ട് മാരകമായ രോഗങ്ങളെത്തൊട്ട് പ്രയാസപ്പെടുത്തുന്ന ടെൻഷനുകളെ തൊട്ട് അള്ളാഹുത്തൽ കാത്തിരിച്ചിരിക്കും മാറാവട്ടെ മാറാവട്ടെ ഈ ചെല്ലാൻ പോകുന്ന ഇനി ചെല്ലാൻ പോകുന്ന വരികളും ബൈത്തുകളും ഒക്കെ നിങ്ങൾ വിചാരിക്കണ്ട ഇത് എനിക്ക് സ്വന്തമായിട്ട് ആവാഹിച്ച് കിട്ടിയതല്ല എനിക്ക് ഉപ്പയിൽ നിന്നാണ് കിട്ടിയത് ഉപ്പ നല്ല ആലിമായിരുന്നു നല്ല ആരിഫായിരുന്നു അതുപോലെ തന്നെ നല്ല ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു 1921 ഒക്ടോബർ 26 ജനിച്ചു 2014 മാർച്ച് 14 വെള്ളിയാഴ്ച 96-ാമത്തെ വയസ്സിലപ്പോ ഏത് ദിവസത്തിലാന്ന് അറിയാം നിങ്ങള് ജുമാഅത്തുൽ ഊല 12 വെള്ളിയാഴ്ച ഷെയ്ഖ് അഹമ്മദുൽ കബീർ ഡിഫാഴി ഡിഫാഴി തങ്ങൾ വഫാത്തായ അതേ ദിവസം ജീവിതത്തിൽ 75 കൊല്ലത്തോളം ഡിഫാഴി ഹൽക്കയുമായിട്ട് പോയപ്പോ അവര് പോയ അതേ ദിവസം മൽമർഉ മഅ മൻ അഹബ്ബ ഹബീബിന റസൂലുള്ളാഹി റസൂലുള്ളാഹി കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാം അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ ഉപ്പയാണ് എനിക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത് അവർക്ക് അവരെ വാപ്പയാണ് ഹൈമദ് ഡിഫാഴി വല്യപ്പ ഡിഫാഴി തരീഖത്തിലെ മുറബ്ബിയായ ഷെയ്ഖ് ഹൈറും അവർക്ക് അവരെ വാപ്പ സയ്യിദ് അഹമ്മദ് ഡിഫാഴി അവർക്ക് അവരെ വാപ്പ അബ്ദുൽ ഖാദർ ഡിഫാഴി അവർക്ക് അവരെ ഇസ്ലാമിക പ്രബോധനമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് കേരളത്തിൽ വന്ന ഒറ മക്ബറയുള്ളത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് അഞ്ചങ്ങാടി ജുമാഅത്തുപള്ളിയുടെ നേരെ മുമ്പിലാണ് ആ ഉപ്പാപ്പയുടെ പൊരുത്തമുള്ള മജ്ലിസ് പ്രയാസപ്പെട്ട രോഗങ്ങളെ എല്ലാവരും അത് കഴിഞ്ഞ ഉടനെ വരികളും ആസ്വദിക്കാം ആസ്വദിക്കാം പാടുന്നതിന് മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈബൊക്കാം മുഹിയുദ്ദീൻ മാലയുടെ രചന നിർവഹിച്ചത് ആര് ആരാണെന്നുള്ളത് പേര്
മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയക്കറിൽ നിന്ന് ആദ്യത്തെ മൊഹീദ്ദീമാല അതിന്റെ രചന നിർവഹിച്ചത് മോയിൻകുട്ടി വൈദ്യർ ആണോ അല്ലെന്ന് എന്റെ ചോദ്യം ആണെങ്കിലാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്നാണ് മോയിൻകുട്ടി വൈദ്യരാവാനല്ല തങ്ങൾ സഹാബോരും പോയും നല്ലും നല്ലും അതിരിപ്പമ്യം ദാന്തിളിപ്പൊളിപ്പന്തൊരി തലമില പാർത്താർത്താർത്തിമുള്ള മൈൻകുട്ടി വൈദ്യരെല്ലാം എങ്കിൽ വേറൊരു കവി ഉണ്ടായിരുന്നു ഹബീബ് റസൂലുള്ളാഹി കരിക്കട്ട ഉപയോഗിച്ചുകൊണ്ട് പ്രവാചക പ്രകീർത്തനം കവി ഉണ്ടായിരുന്നു നിങ്ങക്ക് ഞാൻ ഫ്യൂച്ചർ കാണുന്നുണ്ട് അല്ലാഹു റാഹത്താക്കും മാറാവാക്കും ഞാൻ ഒരിക്കലും ഓടിക്കളെ കൊണ്ട് എന്നോട് വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കരുത് എന്നാ പറഞ്ഞത് മുവട്ടി ഞെട്ടി കണ്ടി തട്ടിലാമുമീനുൾ മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിക്കരുതി ആദ്യത്തത് അതിന്റെ രചന നിർവഹിച്ചത് അങ്ങനെ എങ്കില് ബഹുമാനപ്പെട്ട നമുക്ക് അഭിനന്ദിക്കാം തക്ബീറോട് കേരളത്തിനകത്താണോ കാസർഗോഡാണോ മംഗലാപുരത്താണോ മലപ്പുറത്താണോ അല്ല അതെ ഞാൻ ചോദിച്ചു നിങ്ങളെ ഞാൻ വന്ന വൈക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ആരാന്നുള്ളത് പറയാം എവിടെ കണ്ണൂരാണോ കണ്ണൂരാണോ എവിടെ എവിടെ പറഞ്ഞോളി കോഴിക്കോട്ടൂറിൽ മഹാനവകളുടെ ജനനം ജനനം പഴയ കോഴിക്കോട് അത് ചാലിയമാണ് ചാലിയം ചാലിയത്തെ ചെറിയൊരു പ്രദേശമാണ് അത്തൂറ അത്തൂറ കോഴിക്കോട്ടൂറ തന്നിൽ തന്നിറന്തോവർ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയുടെ ചാരിയാണ് അല്ലാഹു തആലയുടെ പൊരുത്തത്തിലാക്കി തിരുമാറാവട്ടെ റാഹത്താക്കും മാറാവട്ടെ
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. മൂന്ന് മിനിറ്റ്, അതിലധികം ഉണ്ടാവില്ല, രണ്ടര മുതൽ ചുരുക്കാൻ കഴിയുമെന്നോ ഞാൻ ആലോചിക്കുന്നത്. പറ്റുന്ന ഭാഗത്ത് നിങ്ങൾ ഏറ്റു ചെല്ലണം. അത് കഴിഞ്ഞ ഉടനെ ഖവാലിയും പിന്നെ ഒരു രണ്ട് സൂഫി പ്രകീർത്തനങ്ങളാവുമ്പോഴേക്കും ആലാപന വേളയിൽ ഒരേ ഒരു ചോദ്യമാണ് തരുന്നത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ നിന്നുകൊണ്ട് കവിത ചൊല്ലുകയും ആ കവിതയിൽ തന്റെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കുകയും ചൊല്ലി തീർന്ന ഉടനെ അവിടുത്തെ കരം നീട്ടിക്കൊടുക്കുകയും അത് പിടിക്കാനും ചുംബിക്കാനും ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനീഷി ആരെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം നയത്തിന് ശേഷം. സല്ലല്ലാഹി റസൂലല്ലാഹി വസല്ലം അലൈഹി ഹബീബല്ലാ പടി സല്ലല്ലാഹു അലൈഹി റസൂലല്ലാഹി വസല്ലം അലൈഹി യാ ഹബീബല്ലാ. ബാത് ഉൻ പർ ജോ ഛോഡ് ദീതേ ദിൽ കി കസ്താ ജ ഛോഡ് ദേതേ ഉൻകി ജോ ദാ കരാ ഉൻകി ജോ ദോ കരം ക്യാ കരനാ ലാഖ് മാംഗോ കരോഡോ ദേതേ പടി സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹി വസല്ലം അലൈഹി യാ തിരങ്ക തിരങ്ക തിരങ്ക
सबसे ऊंची शान है मेरा नबी मेरा
सरकार की आमद की आमद दिलदार की आमद की आमद आका की आमद की आमद दाता की आमद की आमद വിവിധ കക്ഷി രാഷ്ട്രീയങ്ങൾ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ടായേക്കാം. നമ്മുടെ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ മാനത്തേക്ക് ഉരുക്കുമുഷ്ടി ഉയർത്തുന്നതിൽ മത്സരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഇഷ്ക് വെച്ചുകൊണ്ട് ഹബീബിന റസൂലുള്ളാഹി അവകാശപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹിജ്റ 608 ൽ ഈജിപ്തിലെ തെല്ലാസ് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് കൊട്ടാര കവിയായി മന്ത്രിയായി ജീവിച്ചതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു തആല. പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ തളർന്നുപോയി. ഈ സമയത്ത് നേർച്ചയാക്കി രചിച്ച കവിതാ സമാഹാരമാണ് അൽ കബാകിബ് ദുർരിയ ഫീ മദീ ഖൈറിൽ ബരിയദ ബുർദ എന്ന ബുർദാ ബൈത്ത്. അത് സയ്യിദ വറകൾ നമുക്കത് പാരായണം ചെയ്തു തന്നു. ആ ബുർദയില് ഇമാം ബൂസൂരി തങ്ങള് ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫർളായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ എനിക്ക് വല്ലാതെ ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്റെ ഹബീബ് എന്നെ കൈവിടിയില്ല. കാരണം അവിടുത്തോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കൾ എനിക്ക് പേരെന്തെന്നറിയോ മുഹമ്മദ് എന്നാണ്. ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ കുട്ടിക്ക് അള്ളാന്റെ ഹബീബിനുള്ള ഇഷ്ക് വെച്ചുകൊണ്ട് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടിയും അവന്റെ മാതാപിതാക്കളും നരകത്തിൽ കടക്കില്ലെന്ന് മുത്തലബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബിന് അള്ള എങ്ങനെയാണോ തെരഞ്ഞെടുത്തത് അതേപ്രകാരം അവിടുത്തെ പേരുകളെയും അള്ളാഹു തആല തെരഞ്ഞെടുത്തു. വല്ലാഹു അസ്മാ കാസിമൻ മുബാറക آثارك الله به إيثارك والله أسماك اسما مباركا آثارك الله به إيثارك فإن لي ذمتا من روبي تسميتي محمدا فهو أوفى الخلق بذمامي مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഉയർത്തേണ്ട ഭാഗത്ത് ഉയർത്തി നമുക്ക് ചെല്ലാം. അല്ലാഹു തആല യഥാർത്ഥ ആഷിഖുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ചെവിട് കൊണ്ട് കേൾക്കാൻ പറ്റും, പക്ഷേ അത് കേട്ടാൽ ഇതിലേ പോകും. ഹാർട്ട് കൊണ്ട് വായിച്ചു കേട്ടാൽ അതിന്റെ ലദ്ദത്ത് നമുക്ക് സ്ഥിരമായി കിട്ടും. അതാണ് ഇമാം യാഫി റളിയല്ലാഹു തആല എന്ന സഖാഹും കുഊസം മിൻ മുദാമാതി ഹുബ്ബിഹി ഫബാഹു ബിസിർരിൻ കാന മിൻ ഖബ്ലി യുക്തമു ബിദിക്രി ഇസ്മിഹി ഫാഹു വ അൻ ദിക്രി ഗൈരിഹി. മുഹബ്ബത്തിന്റെ കുടുനീർ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല കുടിപ്പിച്ചപ്പോൾ അതിന്റെ ലദ്ദത്ത് കിട്ടിയവരെ മുന്നോട്ടേക്ക് ഗമിച്ചപ്പോൾ ഫബാഹു ബിസിർരിൻ കാന മിൻ ഖബ്ലി യുക്തമു അതുവരെയുള്ള പ്രപഞ്ചത്തിന്റെ സർവ രഹസ്യങ്ങൾ അല്ലാഹു തആല അവർക്ക് തുറന്നുകൊടുത്തു. അപ്പോഴാണ് ഔസുലാദം തങ്ങൾക്കും ഇഫായി ഷേഖ് തങ്ങളെ ഉപ്പാപ്പാക്കും ഫാജാ തങ്ങൾക്കും ഒക്കെ കുപ്പിക്കാകെ തുള്ള വസ്തുവിനെ പോലെ കമാം ഞാനിങ്ങളെ കൽബഗനെന്നോവർ പലതത് കിട്ടുമെങ്കിൽ മഹബ്ബ
ഹിബത്ത് ഉണ്ടായിരിക്കേണ്ട സഹോദരന്മാരെ നമുക്ക് ഹാർട്ടിലൂടെ ആ വായിച്ചെടുക്കാം. നമ്മൾ ഒരാളെ നോക്കിയാല് ഇയാളെ ഉള്ളു കിട്ടണം എന്നുണ്ടെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കണം അല്ലെങ്കിൽ സി ടി എടുക്കേണ്ടി വരും. അത് നോക്കി തിരിയണമെങ്കിൽ എം ബി ബി എസ് 5 വർഷം പിന്നും പഠിക്കണം. മഹാന്മാർക്ക് കഴിഞ്ഞത് ഒരു നോട്ടത്തിൽ അവർക്ക് കിട്ടും. ലോകത്തിൽ അത്തരം ആളുകളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകും. മാറാവട്ടെ മാറാവട്ടെ. सब मिलकर बोलो शर्माना छोड़ो शर्माना छोड़ो लाता की आमद मरहबा ओला की आमद मरहबा लाता की आमद मरहबा मुस्तफा के सबसे ऊंचे शान है मेरा नबी मेरा ईमान है मेरा नबी मेरा ईमान है मेरा नबी मेरा ईमान है मुस्तफा के मुस्तफा के सबसे ऊंचे शान है मेरा नबी मेरा ईमान है मेरा नबी मेरा ईमान है मेरे सिद्दीक़ को उमर उस्मान अली चारों ही हक बन गए गाना ले नबी बल्ला बल्ला चारों ही हक बन गए गाना ले नबी अरिसा गावी का ये नारा रगा मेरा तो सब कुछ है बस मेरा नबी वल्ला वल्ला मेरा तो सब कुछ है बस मेरा नबी अरे सगा भी कागे की गलेन गे मेरा नबी मेरा ईमान गे मेरा नबी मेरा ईमान गे मुस्तफा के सबसे ऊंचे शान गे मेरा नबी मेरा ईमान गे मेरा नबी मिलकर बोलो मरहबा छोड़ो मरहबा ताकी अमन मरहबा ओला की अमन मरहबा ताकी अमन मरहबा ओला की अमन मरहबा दाता की अमन मरहबा मुस्तफा के सबसे ऊंचे शान गए मेरा नबी मेरा ईमान गए मेरा नबी मेरा ईमान गए मुस्तफा की आग का तारा अली जानो दिल से है हमें प्यारा अली वल्ला वल्ला जानो दिल से है हमें प्यारा अली अल्ले हक के महफिलों में आज भी पूछता के हर तरफ नारा अली वल्ला वल्ला पूछता के हर तरफ नारा अली मुर्तसा तो मुस्तफा की जान गए मेरा नबी मेरा ईमान है 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 मुस्तफा के सबसे ऊंचे शान है मेरा नबी मेरा ईमान है मेरा नबी मेरा हवाया मुस्तफा मरे 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 हवाया मुस्तफा बोलो मरे हवाया मुस्तफा मरे हवाया मुस्तफा सरकार की आमद मरहबा सरकार की आमद मरहबा दिलदार की आमद मरहबा सब मिलकर बोलो मरहबा छोड़ो मरहबा मरहबा या मुस्तफा मरहबा या मुस्तफा मरहबा या मुस्तफा मरहबा या मुस्तफा ओ गना आज झूमो की तो कद झूमो की दीवानो हो गना आज झूमो की तो कद झूमो की दीवानो मैं चल जाओ मरहबा या मुस्तफा सरकार की आमद
ya Mustafa, marhaba ya Mustafa, marhaba ya Mustafa, marhaba ya Mustafa. എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു തആല നമുക്ക് കേറ്റിയിട്ട് തരുമാറാവട്ടെ. ഖവാലി ഇഷ്ടമാണോ? വേണോ? അതിനു മുമ്പ് പൊന്നാനിയില് ജീവിച്ചിരുന്ന ഒരു സൂഫി കവി അബൂബക്കർ മസ അദ്ദേഹത്തിന്റെ പ്രത്യേകത സ്വാലിഹ്യങ്ങളായിട്ട് സഹവസിച്ച് സിയാറത്തൊക്കെയായിട്ട് നടന്നപ്പോ തന്റെ സുഹൃത്തുക്കളും ഉമ്മയോട് കംപ്ലൈന്റ് പറഞ്ഞു, എന്താ മകൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇതാക്കിയാ മതിയോ, ഇതാണോ ലൈഫ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം രചിച്ചതാണ് പട്ടാപ്പകൽ. ചീർന്നുണ്ട്, അതിപ്പോ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പാക് സൂഫി കവി രചിച്ച വരിയാണ് പാടാൻ പോകുന്നത്. അല്ലാഹു റഹ്മത്താക്കും മാറാവട്ടെ, കബൂൽ ചെയ്യും മാറാവട്ടെ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യരെ തേടി നടന്നു ഞാൻ, പക്ഷേ മനുഷ്യരെ കണ്ടില്ല. പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നോ ഞാൻ, മനുഷ്യനെ തേടി നടന്നോ ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നോ ഞാൻ, മനുഷ്യനെ തേടി നടന്നോ ഈ ദുനിയാവൊക്കെ നടന്നോ, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാറാക്കട് പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ മക്കാറാക്കട് പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ ഭ്രാന്തനാക്കട് തുടരും ഞാനി പോക്ക്, പലരും നമ്മളെ മക്കാറാക്കട് പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ ഭ്രാന്തനാക്കി തുടരും ഞാനി പോക്ക്. പഴയ കുറ്റുകളെന്നു നിരീച്ചത് പാപി കുറ്റുകളാണ്, പഴയ കുറ്റുകളെന്നു നിരീച്ചത് പാപി കുറ്റുകളാണ്, പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണി ചാലുകളാണ്, പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണി ചാലുകളാണ്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ യതബയ്യനു സദാതു മിന്ന فَنَنظُرُ مَنْ يَكُونُ لَهُ الْأَطْوَايَا بِيدِيلُودَ مَوْتُورْ كَارُغَلْ پَايُمْ نِيرَمْ پَٹَّنَ وِيدِيلُودَ مَوْتُورْ كَارُغَلْ پَايُمْ نِيرَمْ വെട്ടിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, വെട്ടിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ കഴുകൻ മാരുണ്ണിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ കഴുകൻ മാരുണ്ണിവിടെ, കയ്യിൽ കിത്താബ് ഏന്തി നടത്തി
കിണ കാട്ടാളന്മാരുണ്ടിവിടെ കാട്ടാളന്മാരുണ്ടിവിടെ പട്ടാ പകൽ ചൂട്ടും നിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാ പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല സാഹിത്യോത്സവത്തിലും നേതൃത്വം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആർക്കും കൈപൊക്കാം അവിടുത്തെ കരം പിടിക്കാനും ചുംബിക്കാനും ചുംബിക്കാനും ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനുഷ്യ ആരെന്നുള്ളത് അറിയുന്ന ആളുകൾക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈപൊക്കാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈപൊക്കാവുന്ന കൈപൊക്കാവുന്നതാണ് ഒന്ന് 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 രണ്ട് 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 ആ എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം നോക്കിട്ട് നിന്നെ വിളിക്കുന്ന വിളിക്കുന്നു ആരാണെന്നുള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞ ഉടനെ കവാലിയിലേക്ക് ആരാണ് ആരാണ് ലോകിക വസീല ആരംഭ പൂമുത്ത് റസൂല ആരാണ് ലോകിക വസീല ആരംഭ പൂമുത്ത് റസൂല അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മാറാവട്ടെ റാഹത്താക്കും മാറാത്താക്കും പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അൽഫിയും ഫത്വൽ മുഹീൻ ആണെങ്കിലും അല്ലേ ആണെങ്കിലും ഏതാവട്ടെ മുന്നൂറ് വൈത്തായെങ്കിലും അവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് ചെല്ലാം ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫാഈ റളിയല്ലാഹു തആല ഉത്തരം ശരിയാണ് ശരിയാണ് രണ്ട് കാര്യങ്ങൾ അൽഫിയയിലെ ബൈത്ത് മനോഹരമായിട്ട് അങ്ങ് ചൊല്ലി തന്നു അല്ലാഹു തആല നല്ല ഹിഫ്ദ് നൽകും മാറാവട്ടെ മാറാവട്ടെ ഹായ് ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പാക്കണ ഭാഗ്യം കിട്ടുന്നത് കൈ ഉയർത്താൻ തക്ബീർ ഓടുപോലെ തക്ബീർ തക്ബീർ പോരെ പോരെ പോലെ തക്ബീർ ഒരു തവണ ഒരു കിതാബ് നോക്കി പിന്നെ നോക്കൂലായിരുന്നു അത്രയും മെമ്മറി പവർ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമുക്കൊക്കെ നല്ല മെമ്മറി പവർ നൽകും മാറാവട്ടെ മാറാവട്ടെ കിതാബ് ഒരു തവണ നോക്കിയാൽ ബൈഹാർട്ട് ചെയ്ത ആവശ്യാനുസരണം അതരങ്ങളിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് തൗഫീഖ് നമുക്ക് നൽകും മാറാവട്ടെ മാറാവട്ടെ ഫാഴി എന്നുള്ള പദത്തിന് പല പ്രത്യേകതയുണ്ടോ പ്രത്യേകതയുണ്ടോ ഔസുൽ ആദം സുൽത്താൻ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളെ ചുറ്റു എല്ലാ മഷായിഖന്മാരും നാടനെ കൂടെ ചേർത്ത് പറയുന്നു അല്ലെ പറയുന്നു വജാ മൊയ്തീൻ ചിസ്തി ചിസ്തി അജ്മീരി അജ്മീരി റൈസി സായിദിൻ കുത്തുബ് ആലം സിയം വലിലാഹിൽ ലാഹിൽ മടവൂരി അങ്ങനെ ഒരു നാടിനെ കൂടെ ചേർത്ത് എന്നാൽ നിങ്ങൾ എന്താ റിഫായി എന്ന് വിളിക്കുന്നത് ഓർ പറഞ്ഞു ഓർ പറഞ്ഞു എന്റെ വലിയ പല പേരാണ് പല പേരാണ് പല പേരാണ് മഹാനവർകളെ തുടരേണ്ട ക്രമത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ ജീവിതം കിട്ടും കൂട്ടത്തിലാക്കും മാറാവട്ടെ മാറാവട്ടെ ഏത് വരിയ ചെല്ലിയ വരിയ ചെല്ലിയ റൗദയിൽ പോയിട്ട് റൗദയിൽ പോയിട്ട്
في حالتي بعذير في كنت ارسلها تقبل الارض اني وهي نائبه فهذه نوبه الاشباك قد حضرت فامدد يمينك كي നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിണ്ട് ആള് എങ്ങനെ നോക്കി ഏത് വരിയ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അവിടെ പിടുത്തം കിട്ടൽ കുറവല്ല ശരിക്കും. അല്ലാഹു റഹത്താക്കും മറാവട്ടെ, നല്ല ഹിഫ്ദ് അല്ലാഹു തന്നെ നമുക്ക് എല്ലാവർക്കും നൽകും. കുറഞ്ഞ വരി ഏകദേശം ട്രെയിനിന്റെ ടൈം ആയിക്കൊണ്ട് ഒരൊറ്റ വരി കവാരി നമുക്ക് ആസ്വദിക്കാം. कुर्सी पर कोई भी बैठे राजा तू मेरा ख्वाजा है, राजा तू मेरा ख्वाजा है। ओ जादू वालों पे वार करते हैं, इश्क वालों को पार करते हैं, पार करते हैं। और ये करीना है मेरा ख्वाजा के मोहम्मद से, मोहम्मद से, मोहम्मद से प्यार करते हैं। देखे नहीं अभी तूने चले वे हिंदू वली महाराजा के, हिंदू वली महाराजा के। उसकी कलम के सब है भिखारी, क्या राजा महाराजा है। उसके कर्म के सब है भिखारी, क्या राजा महाराजा है, क्या राजा महाराजा है। तू अमीरे करम मैं फकीर अजम, अजम तेरे गुण और इल्म मैं तलब की तलब। तू अता ही अता तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। तू अमीरे करम फतेह
अजम तू अमीरे हरम मैं फकीरे अजा तेरे गुण उरी लब मैं तलब की तलब तेरे गुण उरी लब मैं तलब की तलब तू अता की गता तू कुजावर हो जा तू कुजाम हो जा तू कुजाम हो जा तू हकीकत है मैं सिर्फ एहसास हूँ तू हकीकत है मैं सिर्फ एहसास हूँ तू समंदर में बटकी हुई प्यास हूँ तू समंदर में बटकी हुई प्यास हूँ तेरा गए हाक पे और तेरी रागो जै तेरा गए हाक पे और तेरी रागो जै सिदरतुल मुंतहा तू कुजामर हो जा तू कुजामर हो जा तू कुजामर हो जा हैरान हो जाओगे तुम जो देखोगे हैरान हो जाओगे सिर्फ तस्वीर पल्लील बन जाएगी सिर्फ तस्वीर पल्लील बन जाएगी चेहरा कुरान नजारा नजर आएगा जगरा नजर आएगा जगरा नजर لازم ہے سن لے اعلی 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 تو کجا من کجا مصطفی مرتضی خاتم المرسلین یا رحمت للعالمین تو کجا من کجا तू कुजावन कुजा तू कुजावन कुजा तू कुजावन कुजा हो दिल खुदा करे मदीने को जाए हम हो दिल खुदा करे मदीने को जाए हम हके करे रसूल कसूर बल कहे हम नई नजर करो जानो जिगर कैसा लगेगा 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 कैसा लगेगा कैसा लगेगा रख दूंदरे सरकार पे सर कैसा लगेगा रख दूंदरे सरकार पे सर कैसा लगेगा रख दूंदरे सरकार पे सर कैसा लगेगा आजा पिया से पूछिए अजमेर में जाकर आजा पिया से पूछिए अजमेर में जाकर अजमेर में जाकर अजमेर में जाकर अजमेर में जाकर अजमेर से अजमेर से तोयबा के सफर कैसा लगेगा अजमेर से तोयबा के सफर कैसा लगेगा अजमेर से तोयबा के सफर कैसा लगेगा आजा पिया से पूछिए
अजमेर में जाकर ख्वाजा पिया से पूछो ये अजमेर में जाकर अजमेर में जाकर अजमेर में जाकर अजमेर में जाकर चलो चलो अजमेर चलो 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 ख्वाजा जी की गली में मकान होना चाहिए ख्वाजा जी की गली में मकान होना चाहिए ख्वाजा जी की गली में मकान होना चाहिए ख्वाजा जी की गली में मकान जब बनाऊंगा चुमी दी जिंदगी अरमान मुस्कुराएगा अरमान मुस्कुराएगा अरमान मुस्कुराएगा ख्वाजा जी की गली में मकान जब बनाऊंगा चुमी दी जिंदगी अरमान मुस्कुराएगा अरमान मुस्कुराएगा अरमान मुस्कुराएगा हाट बगर बस्ती का ये अरमान होना चाहिए हाट बगर बस्ती का ये अरमान होना चाहिए हाट बगर बस्ती का ये अरमान होना चाहिए ख्वाजा जी की गली में मकान होना चाहिए ख्वाजा जी की गली में मकान होना चाहिए ख्वाजा जी की गली में मकान होना चाहिए रिश्ता उस जवान हो का ख्वाजा के दरबार से आखे बगल से याद बेको रोजे के जिदार से रोजे के जिदार से रोजे के जिदार से रिश्ता उस जवान हो का ख्वाजा के दरबार से आखे बगल से याद बेको रोजे के जिदार से रोजे के जिदार से रोजे के जिदार से हट बगर बस्ती का ये अरमान होना चाहिए हट बगर बस्ती का ये अरमान होना चाहिए हट बगर बस्ती का ये अरमान होना चाहिए ख्वाजा जी की गले में मकान 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 होना അവന്റെ ധാരാളം അതുപോലെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഉന്നതിയിലെത്താൻ ഇവിടുത്തെ ഈ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ മുത്തല്ലിമികൾക്കും കഴിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം ആലിമ്യങ്ങളുള്ള സയ്യിദന്മാരുള്ള ഈ മജ്ലിസിൽ വെച്ച് ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ള ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അല്ലാഹു തആല നിലനിർത്തി തെരുമാറാവട്ടെ, റാഹത്താക്കി തെരുമാറാവട്ടെ. വീട്ടിൽ റിഫായി റാത്തീബ് തുടങ്ങിയിട്ട് 137 കൊല്ലായി, ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല. പരമ്പരാഗതമായിട്ട് തുടരാൻ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈയിടെ മരിച്ച സഹോദരി റമീസ എന്ന് പറഞ്ഞ സഹോദരിയല്ലേ, അല്ലാഹു തആലയുടെ ഖബറടം റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ, പുച്ചിയുമാറാവട്ടെ. ഇവരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആകളും ഈ വിനീതനും ചില കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് എനിക്കൊരു പദവി തന്നിട്ടുണ്ട്, ഗുരു പദവി. അത് അവാർഡല്ല, ഇതൊക്കെ കൊണ്ടെടുക്കുന്നതിന് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തതാണ് കേന്ദ്ര സർക്കാർ. ഒരു പ്രൈവറ്റ് സെക്രട്ടറിനെ വാഹനം ഓടിക്കാനും മറ്റൊക്കെ കേന്ദ്ര സർക്കാർ ഈ റിഫായി റാത്തീബ് ഒക്കെ കൊണ്ടെടുക്കുന്നതിന് 2017 മുതൽ എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളാരും പോരിശല്ല, അത് മഹാന്മാരുടെ പ്രത്യേകത കൊണ്ടാണ്. വീട്ടില് ദഫുമുട്ടും മറബനമുട്ടൊക്കെ അന്നേ തുടങ്ങി വെച്ച ക്ലാസ്സിൽ വെച്ച് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് ഉണ്ട്. മാസം മാസം നല്ലൊരു തുക ഉണ്ട്. കേരള ഗവൺമെന്റ് ഇത് പഠിച്ച കുഞ്ഞുങ്ങള് ഇപ്പൊ സർക്കാരിലേക്ക് തെരഞ്ഞെടുത്തു, സാംസ്കാരിക വകുപ്പ് തെരഞ്ഞെടുത്തു. മാസം മാസം ഉയർന്ന ശമ്പളം അവർക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ എത്തിക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഓസ്ട്രേലിയ, ബ്രിസ്ബൺ, മെൽബൺ, ഫിജി, ന്യൂസിലാൻഡ്, ഓക്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ശബ്ദത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നല്ല ആഫിയത്തൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ദ്വാരക്കണ്ട് ന്യൂസിലാൻഡില് പള്ളിയില് ഒരു അക്രമി കയറി വെടിവെച്ച് നിങ്ങൾക്ക് കണ്ട, നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അതിൽ എന്റെ ഒരു സുഹൃത്ത് അല്ലാമ മൂസ പട്ടേൽ
രക്തസാക്ഷിത്വം ഖബറിടം അല്ലാഹു റഹ്മതാക്കും മാറാവട്ടെ ഫിജിയിലെ ജീവിതം ബാധീനവും എന്നെ സ്വീകരിക്കാന്നൊക്കെ എന്റെ എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്ന വ്യക്തിത്വം നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചത് ന്യൂസിലാൻഡിലേക്കായിരുന്നു ഫിജിയിലെ ലട്ടോക്ക മസ്ജിദിലെ ചീഫ് ഇമാമാണ് അദ്ദേഹം ഞങ്ങളെല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെല്ലാ കാര്യവും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി കളയുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അത്തരം ഏതെങ്കിലും രോഗങ്ങളുടെ വൈറസ് ഞങ്ങളുടെ ആടെങ്കിൽ ശരീരത്തിലുണ്ട് റബ്ബെ ഞങ്ങൾ വിളിച്ച മഷായിഹമ്മയുടെ ബർക്കത്ത് കൊണ്ട് മധുവിന്റെ ബർക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കണേ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാത്തലൈ ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാ കാര്യങ്ങളിലും ബാഹ്യവും ആന്തരികമായ ബർക്കത്ത് ഏറ്റേറ്റി തരണേ അല്ലാ ബർക്കത്ത് നൽകണേ അല്ലാ ഇഫാദത്തും ഇസ്തിഫാത്തും ഉള്ളതാക്കി തരണേ അല്ലാ ഉസ്താദുമാരെ പൊരുത്തുള്ള ശിഷ്യഗണങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഉസ്താദുമാരുടെ പൊരുത്തക്കേട് കിട്ടുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല അല്ലാ അല്ലാ ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഇഫായി തങ്ങൾ പാപ്പാന്റെ തുടക്കം ദർസിൽ പോയത് ആദ്യം തന്നെ ഓർ ചെയ്തിട്ടുള്ളത് ഉസ്താദിന്റെ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോ ഉസ്താദിന്റെ ചെരുപ്പെടുത്ത് കീസിൽ വെച്ചിട്ട് ായിരുന്നു മഹാനവർകൾ ആദ്യം ചെയ്തിട്ടുള്ളത് എന്റെ സഹോദരന്മാരെ എത്രത്തോളം ഉസ്താദ്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നുണ്ടോ എത്രത്തോളം ഇൽമ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തതി സഉംബീക അൻമക്നൂനി ഹബീബയാനി ദകഉം വഹിർസും വസ്തിബാറും വബുൽഗതുൻ വഇർശാദ് ഉസ്താദി വതുലു സമാനി റഹ്മാനെ ഞങ്ങളുടെ ഇൽമിൽ ഇഫാദത്തും ഇസ്തിഫാദും നൽകണേ അല്ലാ മാതാപിതാക്കളെ ഞങ്ങൾ ഉസ്താദുമാര് ബഷായിഹമാര് ഭാര്യ സന്താനങ്ങൾ ശിഷ്യഗണങ്ങൾ വീട് പറമ്പ് കച്ചവട സ്ഥാപനങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ മക്കളുടെ നല്ല പ്രവർത്തനം കണ്ടിട്ട് കൺകുളിർമയും ഉണ്ടാകുന്ന കൂട്ടത്തിലാക്കണേ അല്ലാ വേദി കെട്ടിയവർ കസാരം തിരത്തിയവർ പോസ്റ്റർ ഒട്ടിച്ചവർ ഭക്ഷണം പാചകം ചെയ്തവർ ലേറ്റിയൻ സൗണ്ട് നിർവഹിച്ചവർ ഓൺലൈൻ സംപ്രേഷണം ചെയ്ത ആളുകൾ ശാരീരികമായി മാനസികമായി ബുദ്ധിപരമായി സാമ്പത്തികമായി സഹായിച്ച സഹോദര സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ അല്ലാ മക്കളില്ലാത്തവർക്ക് ഇഫായത്തങ്ങൾ ഉപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് സാലിഹ്യങ്ങൾ ആ മക്കളെ നീ കൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ ഗർഭിണികൾക്ക് കബരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഖാസിം അലി അല്ലാ തങ്ങൾ ഉപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് സുഖപ്രസവം നീ നൽകണേ അല്ലാ ഈ മഹല്ലിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളുടെ ഉപ്പ ഉപ്പാപ്പമാരും അമ്മമാരെ ഇളാപ്പ മൂത്താപ്പമാര് ഉസ്താദുമാര് മഷായിഖമാരുടെ കബറിടത്തിലേക്കും നീ എത്തിക്കണേ അല്ലാ ഇവിടുത്തെ ഉസ്താദിന്റെ പരമ്പരയുള്ള എല്ലാ മഷായിഖമാരുടെ ഖബറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ഇൻ സകനു قصورا عليات سكننا في المساجد وزهبا وإن سكنوا قصورا عليات سكننا في المساجد وزهبا يا مرادي يا مرادي يا مرادي مرادي شيخ احمد ريفاعي എനിക്ക് റാഹത്തായിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ട്രെയിന് കൃത്യസമയത്തായത് കൊണ്ട് പിന്നീട് ഒരിക്കലും വന്നിട്ടില്ലെങ്കിലും അൽഫിന്റെ ബാക്കി വരികളും അഞ്ചാന്റെ അസലുകളൊക്കെ നന്നായിട്ട് ചൊല്ലി മതിവര് പോലും തീർക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വസിയത്തോടെ
എട്ട് താരീഖ് തിങ്കളാസ മൗലാന പേരോഡ് ഉസ്താദ് മൂഴർക്ക അൽ മജ്നത്തുൽ മുനവർ ബണ്ട് നനപ്പിക്കട്ട്